മുസ്ലിങ്ങൾക്കിത് പ്രാർത്ഥനയുടെയും ആത്മസമർപ്പണത്തിന്റെയും നാളുകൾ. രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രാർത്ഥനകൾ നിർവഹിക്കുന്നതോടൊപ്പം പകൽ സമയം ഭക്ഷണപാനീയങ്ങളും ഉപേക്ഷിക്കണം. സൂര്യാസ്തമയത്തിന് ശേഷം പ്രാർത്ഥനയോടെ നോമ്പു തുറക്കണം. നോമ്പ് കാലത്ത് നഗരത്തിലൂടെ കടന്നു പോകുന്ന ഒരാളും നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കിട്ടാതെ വിഷമിക്കരുത് എന്ന നിർബന്ധമുണ്ട് കണ്ണൂർ സിറ്റിക്കാർക്ക്. കോവിഡിനിടയിലും ആശ്വാസമായി 1990 മുതൽ പ്രവർത്തിക്കുന്ന അത്താഴ കമ്മിറ്റിയുമുണ്ട്. സിറ്റി സ്വദേശികളായ പി വി ജമാൽ, ഹമീദ്, മുവക്കാട്ടലി, പി അസീസ് എന്നിവർ ചേർന്നാണ് ഈ സംവിധാനത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് 1996 ഇത് അത്താഴ കമ്മിറ്റി എന്ന സംവിധാനത്തിന് കീഴിലാക്കി. തുടക്കക്കാരിൽ പി വി ജമാൽ മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളത്. റമദാൻ 1 മുതൽ 29 നോമ്പ് മുറിക്കുന്നത് വരെ ഇവിടെ ആരു വന്നാലും ഭക്ഷണം നൽകും. ഇത് 1990 രൂപീകൃതമായത്. അന്ന് വളരെ ഈ ഹോട്ടലുകൾ അടച്ചിട്ട കാരണത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വന്നത്. പിന്നീട് ഇപ്പം നീണ്ട ഒരു 10-30 വർഷത്തിന് ശേഷം അത് തുടർച്ചയായി കണ്ടിന്യൂ ആയിട്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം കൊറോണ ബാധിച്ചതിന് കൊറോണൻ്റെ സംഭവത്തോടെ ലോക്ക്ഡൗണിനോടനുബന്ധിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷേ അത് നമ്മൾ വീണ്ടും നമ്മൾ ഇവിടെ വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പാർസലാക്കിയിട്ട് വേറെ ഹോട്ടൽ വഴി നമ്മളത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുക്കാനുണ്ടായത്. ഇപ്പോൾ ഇപ്രാവശ്യം ചേർന്നെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഏത് സമയത്താണ് ലോക്ക്ഡൗൺ വരാനോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മളിപ്പം 10 ദിവസമായിട്ട് ചെറുങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 30-35-40 വരെയുള്ള ആൾക്ക് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ 200-300 ആൾക്കാർക്ക് കൊടുത്തോണ്ടിരുന്നതാണ്. അപ്പം ഇനിയും അതിന് പ്രതീക്ഷിക്കുന്നതിൻ്റെ ആൾ വരുന്ന കണക്കായിട്ട് നമ്മൾ അതിൻ്റെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. കമ്മിറ്റിക്ക് അതിൻ്റെ സ്ട്രോങ്. കോവിഡിന് മുൻപ് ദിവസം 250 പേർക്കുള്ള ഭക്ഷണം ഒരുക്കാറുണ്ടായിരുന്നു. നോമ്പിന്റെ 27-ാം രാവിന് 2000-ത്തോളം പേർ ഇവിടേക്ക് എത്തുമായിരുന്നു. എന്നാലിപ്പോൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനമാണ് ഉള്ളത്. മുൻപ് ചോറും പച്ചക്കറിയുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ബിരിയാണി, നെയ്പത്തിരി, ഇറച്ചി തുടങ്ങിയ വിഭവങ്ങളുമുണ്ട്. തലമുറകൾ കൈമാറി ഈ സംരംഭം തുടരണമെന്നാണ് അത്താഴ കമ്മിറ്റി പ്രവർത്തകരുടെ ആഗ്രഹം. ഇ ടി വി ഭാരത്, കണ്ണൂർ.